കായംകുളത്തെ എസ് എഫ് ഐ നേതാവിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ആദ്യം ആ വിദ്യാർത്ഥി നേതാവിനെ വിശ്വസിച്ച് എസ് എഫ് ഐ ന്യായീകരിക്കാൻ തയ്യാറായിയെങ്കിലും പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലായതോടുകൂടി അവർ ആ നേതാവിനെ തള്ളിപ്പറഞ്ഞു, അയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കി ക്രിമിനൽ നടപടികളിലേക്ക് കടക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. സർക്കാരും ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിലെത്തി. പക്ഷേ ആ വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ എസ് എഫ് ഐയെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ വല്ലാണ്ട് പ്രതിരോധത്തിലാണ്. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണം വരുന്നതിന് മുമ്പേ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന കെ എസ് യു നേതാവിൻ്റെ കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം, അത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അത് വീണ്ടും മാധ്യമങ്ങളിൽ കൂടി, അതായത് ദേശാഭിമാനി പോലെയുള്ള മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നതോടെ അത് പ്രധാന വാർത്തയായി നൽകാൻ നമ്മുടെ ചില മാധ്യമങ്ങളെങ്കിലും നിർബന്ധിതരായി. സർവകലാശാല അന്വേഷണം നടത്തിയ അത് വ്യാജ സർട്ടിഫിക്കറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോഴും നമ്മുടെ പ്രൈം ടൈമുകളിൽ അത് സംബന്ധിച്ചൊരു ചർച്ചയില്ല. ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇടത് പ്രതിനിധികൾ അതേക്കുറിച്ച് പറയുമ്പോഴും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടാനുള്ള ശ്രമം അവതാരകരും യു ഡി എഫിൻ്റെ പ്രതിനിധികളും നടത്തുന്ന കാഴ്ച, അതിനിടയിലാണ് ഈ കെ എസ് യുക്കാരൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റിന് പിന്നാലെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എസ് എഫ് ഐക്കാർ അതിൻ്റെ ആശാന്മാരാണ് എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമ സ്ഥാപന മുതലാളിമാരുടെയും ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളുമൊക്കെ വ്യാജന്മാരാണ് എന്നുള്ള വെളിപ്പെടുത്തലുമായി ഇടത് സോഷ്യൽ മീഡിയ രംഗത്തെത്തുന്നത്. അവരെല്ലാം ഈ നമ്മൾ ഈ അസ്ഥിവാരം തോണ്ടി വാരി ഇടുക എന്ന് പറയില്ലേ, അതുപോലെ ചെയ്യുകയാണ്. ഇപ്പോൾ കേരള സർവകലാശാലയുടെ ആക്ടിംഗ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിൻ്റെ ഒരു ഡിപ്ലോമ പോലും ആ തരത്തിൽ വ്യാജമാണ് എന്ന സംശയം സോഷ്യൽ മീഡിയ ഉന്നയിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മറ്റൊരു റെഗുലർ കോഴ്സ് അലിഗഡ് സർവകലാശാലയ്ക്ക് കീഴിൽ ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ രേഖകൾ തെളിയിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ റായ്പൂർ ഈ കലിംഗ സർവകലാശാലയിലേക്ക് ഛത്തീസ്ഗഡിലേക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചതുപോലെ അലിഗഡിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റോക്കറ്റ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള മറുചോദ്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ആളുകളെ പരിഹസിക്കാനിറങ്ങുമ്പോൾ, ആളുകളെ വേട്ടയാടാനിറങ്ങുമ്പോൾ സ്വയം നല്ലയാളാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളവർ മാത്രം അതിന് ഇറങ്ങണം. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഈ പരാതി നൽകിയ രാഷ്ട്രീയ നേതാക്കളുടെ സംശുദ്ധി എത്രമാത്രം ഉള്ളതാണ് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിന് സതീശനൊക്കെ എങ്ങനെ ഉത്തരം കൊടുക്കുമോ എന്തോ, അവിടെയാണ് പ്രശ്നം. ഒരാൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിക്കുന്നയാൾ പരിശുദ്ധനാണ് എന്ന ഉത്തമ ബോധ്യം ഉണ്ടാകണം. ആ ഉത്തമ ബോധ്യമില്ലായ്മ ഇപ്പോൾ കേരള സർവകലാശാലയുടെ ആക്ടിംഗ് വൈസ് ചാൻസലറെ വേട്ടയാടുന്നുണ്ട്. ഒരു പ്രമുഖ ദിനപത്രത്തിൻ്റെ മുതലാളിയായ രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നുണ്ട്. ആ വേട്ടയാടലിൽ നിന്ന് അവർക്ക് അത്ര പെട്ടെന്നൊന്നും ഊരിക്കൊണ്ടു പോകാൻ പറ്റില്ല. ന്യായമായ മറുപടികൾ കേരളം ആ വിഷയത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. എസ് എഫ് ഐ അവരുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയത്തിൽ അവരുടെ ഒരു നേതാവിനെ ആദ്യം അയാൾ തെറ്റിദ്ധരിപ്പിച്ചതിൽ വിശ്വസിച്ചു, അത് തെറ്റാണ് എന്ന് ബോധ്യമായി അയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കി, ഒട്ടുമേ ശരിയായ പ്രവണതയല്ല എന്നവർ അംഗീകരിക്കുന്നു, ആ തെറ്റ് ഏറ്റുപറയുന്നു. പക്ഷേ മറുവശത്ത് സംഭവിക്കുന്നതോ, ഇപ്പോഴും കെ എസ് യു നേതാവിനെ സംരക്ഷിക്കുന്നു, ഇപ്പോഴും ഈ പറയുന്ന വ്യക്തികളെയൊക്കെയും സംരക്ഷിക്കുന്നു, പൊതിഞ്ഞു സൂക്ഷിക്കുന്നു.